നമസ്കാരം. നമ്മുടെ രാജ്യം തന്നെ കാത്തിരിക്കുന്ന ഒരു വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. എന്നാൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി 2023 ഒന്നാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന അത്രയേറെ പണി പുരോഗമിച്ചു കഴിഞ്ഞ ആ പദ്ധതിയുടെ പ്രവർത്തനം കഴിഞ്ഞ ഒരു മാസമായി നിർത്തിവെക്കപ്പെട്ടിരിക്കുകയാണ്. ആ പദ്ധതിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലർ അനുവദിക്കുന്നില്ല. ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി അതീവ സുരക്ഷാ മേഖലയായ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾ, നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ നിയമവിരുദ്ധമായി തമ്പടിച്ചിരിക്കുന്നു. എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇവരുടെ വീടുകൾ കടലാക്രമണത്തിൽ തകർന്നു പോയിരിക്കുന്നു. ശരിയാണ്, അതിന് നഷ്ടപരിഹാരം വേണം. പക്ഷേ അതിന് സമരം ചെയ്യേണ്ടത് പദ്ധതി പ്രദേശത്തല്ല, സെക്രട്ടേറിയറ്റ് നടയിലാണ്. കാരണം ഇവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത് സർക്കാരാണ്. ഇവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടതിൽ വിഴിഞ്ഞം തുറമുഖം പദ്ധതിയുമായി യാതൊരു ബന്ധവുമില്ല. എന്നിട്ടും വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കാൻ എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത് എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. പക്ഷേ അതിന് പിന്നിൽ വിദേശത്തെ കരങ്ങളുണ്ട്. വിദേശത്തെ പല തുറമുഖങ്ങൾക്കും ഭീഷണിയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വിദേശ കരങ്ങളുണ്ട്, വിദേശ രാജ്യങ്ങളിലെ ഏജൻസികളുണ്ട്, വിദേശ പണം കൈപ്പറ്റിക്കൊണ്ട് തന്നെയാണ് ഈ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടക്കുന്നത് എന്ന് ഇതിനോടകം തന്നെ ചർച്ചയായതാണ്. അതിനൊരു തെളിവ് കൂടി നമുക്ക് ഈ വീഡിയോ ദൃശ്യം ഒന്ന് കണ്ടുവരാം. ഇവിടെ എത്തിയിരിക്കുന്നത് ദുബായ് ഷെയ്ഖ്. ഈ സമരമൊക്കെ കണ്ടിട്ട് നമുക്ക് വലിയൊരു ഷെയ്ഖാന്റെ തരാൻ വേണ്ടി അവിടുത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഷെയ്ഖാന്റെ കൊടുത്തപ്പോ ബോർഡ് ഒരു കവറും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വലിയ തുക നമുക്ക് സംഭാവന. നമ്മുടെ അതിരൂപതയുടെ നേതൃത്വത്തിൽ നാം നടത്തുന്ന ഈ അതിജീവൻ പോരാട്ടത്തിന്റെ ഒരു ചരിത്ര സംഭവമായി വാക്കുന്ന ഈ വിഴിഞ്ഞം മുള്ളൂരിൽ നിന്ന് നമ്മുടെ ദുബായ് KRCC യൂണിറ്റ് നമുക്ക് നൽകുന്ന സംഭാവനയാണ്. 25,000 രൂപ അവര് നമുക്ക് സംഭാവന. അതെ, ലത്തീൻ അതിരൂപതയുടെ ദുബായ് യൂണിറ്റിൽ നിന്നും ഒരാൾ ഒരു കവറുമായി വന്നിട്ടുണ്ട്. ആ കവറിൽ അയാൾക്ക് അല്ലെങ്കിൽ അയാളോട് ദുബായ് ഷെയ്ഖ് ഒരു വലിയ ഷെയ്ഖ് ഹാൻഡ് ഈ സമരത്തിന് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, അതോടൊപ്പം ആ ഷെയ്ഖ് ഹാൻഡിനോടൊപ്പം ഒരു കവർ കൊടുത്തയച്ചിട്ടുണ്ട്. ആ കവറിൽ ഈ പറയും പോലെ വലിയൊരു തുക സംഭാവനയായിട്ടുണ്ട്. ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? വിദേശത്ത് നിന്നും ഇങ്ങനെ അനധികൃതമായി ഹവാല ഇടപാടെന്ന് തന്നെ പറയേണ്ടി വരും. അനധികൃതമായി ഇവിടെ നടക്കുന്ന ഒരു പ്രക്ഷോഭത്തിന് ഒരു സംഘടന ഇതാ കൈക്കൂലി പറ്റിയിരിക്കുന്നു. ഇതാ വിദേശത്തു നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഒരടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയെ, രാജ്യം കാത്തിരിക്കുന്ന ഒരടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ലോഹയിട്ട ക്രിമിനലുകളുടെ മറ്റൊരു മുഖം കൂടി ഇതാ പുറത്തു വരികയാണ്. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം ദുബായ് പോലുള്ള രാജ്യങ്ങൾക്ക് കല്ലുകടിയായി മാറുന്നത്? രാജ്യത്ത് വലിയ കപ്പലുകൾ, വൻകിട കപ്പലുകൾ അടുപ്പിക്കാനുള്ള തുറമുഖങ്ങൾ ഇപ്പോഴുമില്ല. പ്രകൃത്യാ തന്നെ ഏതാണ്ട് 28-27 മീറ്റർ ആഴമുള്ള തുറമുഖം തീരപ്രദേശം, അത് വിഴിഞ്ഞത്ത് മാത്രമാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ആ മേഖലയിൽ ഇന്ത്യ ഒരു കുതിച്ചു ചാട്ടം നടത്താൻ പോവുകയാണ്. വർഷങ്ങളായി ഇന്നുവരെയും ഇന്ത്യയിലേക്ക് വൻകിട കപ്പലുകളിൽ വരുന്ന സാധന സാമഗ്രികൾ ദുബായിലേക്കും സിംഗപ്പൂർ എയർപോർട്ടിലേക്കും കൊളംബോ എയർപോർട്ടിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നും ചെറിയ കപ്പലുകളിലേക്ക് കയറ്റിയാണ് ഈ 130 കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യത്തേക്ക് സാധന സാമഗ്രികൾ എത്തുന്നത്, ഇത്രയും വർഷമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പോർട്ടുകൾ, ഈ പറയുന്ന തുറമുഖങ്ങൾ ഉണ്ടാക്കുന്നത് കോടിക്കണക്കിന് ഡോളറാണ് ഓരോ വർഷവും. ഈ ഡോളറുകൾ അവർക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായാൽ. വിഴിഞ്ഞത്ത് ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏതൊരു വൻകിട കപ്പലുകളെയും അടുപ്പിക്കാൻ സാധിക്കും. അങ്ങനെ രാജ്യത്തിൻ്റെ വലിയൊരാവശ്യമാണ് ഈ തുറമുഖം വഴി നിറവേറ്റപ്പെടുന്നത്. ഈ രാജ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഡോളറുകൾ സമ്പാദിക്കുന്ന, കോടിക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്ന ദുബായ് തുറമുഖവും സിംഗപ്പൂർ തുറമുഖവും കൊളംബോ തുറമുഖത്തിനുമെല്ലാം അവരുടെ വലിയൊരു വരുമാനം നിലയ്ക്കുകയാണ്. ഇതാണ് വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ഗൂഢാലോചന നടത്താൻ ചിലരെ പ്രേരിപ്പിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി നടക്കാൻ പാടില്ല, അങ്ങനെ അവരുടെ വരുമാനം നിലയ്ക്കാൻ പാടില്ല. ഇന്ത്യയെ ഉപയോഗിച്ചുകൊണ്ട്, ഈ മഹത്തായ രാജ്യത്തെ ഉപയോഗിച്ചുകൊണ്ട്, ഇവിടുത്തെ ജനങ്ങളുടെ ഉപഭോഗത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർക്കിനിയും പണമുണ്ടാക്കണം. അതിനുവേണ്ടിയാണ് ചില ലോഹയിട്ടവരെ അവർ കൈപ്പിടിയിലൊതുക്കിയിരിക്കുന്നത്. 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുക്കാനുള്ള ആ പാരമ്പര്യം
ഇപ്പോഴും അവർ കയ്യിൽ പിടിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട്, രാജ്യത്തെ ജനങ്ങളെ ഒറ്റിക്കൊടുത്തുകൊണ്ട് വിദേശ പണം സമ്പാദിക്കാനുള്ള വ്യഗ്രതയാണ് ഈ മൈക്കിലൂടെ അലമുറയിടുന്ന ലോഹയിട്ട പുരോഹിതന് മനസ്സിലുള്ളത്, അല്ലെങ്കിൽ അയാളുടെ മനസ്സിലിരുപ്പ് അതാണ്. വലിയൊരു തുക എന്നൊക്കെ ഇങ്ങനെ നീട്ടി പറയുമ്പോൾ, അത്രയും ഉത്സാഹം മനസ്സുകൊണ്ട് നിറയുമ്പോൾ അത് രാജ്യത്തെ ഒറ്റിക്കൊടുത്തതിൻ്റെ സന്തോഷമാണ്. അതുകൊണ്ടാണ് പ്രദേശവാസികൾ പറയുന്നത്, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകണം. അവരുടെ ഭൂമിയും അവരുടെ കിടപ്പാടവും അവരുടെ തൊഴിലും അവർ ഈ തുറമുഖ പദ്ധതിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതി കാരണം യാതൊരു നഷ്ടവുമില്ലാത്ത നൂറുകണക്കിന് പേരാണ് ഈ പദ്ധതി എതിർക്കുവാനായി അവിടെ നിയമവിരുദ്ധമായി തമ്പടിച്ചിരിക്കുന്നത് എന്നോർക്കണം. സുപ്രീം കോടതിയുടെയും ഹരിത ട്രൈബ്യൂണലിൻ്റെയും ഹൈക്കോടതിയുടെയും വിധിക്ക് എതിരാണ് ഈ സമരം. അതുകൊണ്ട് തന്നെ ഇത് നിർത്തിവയ്പ്പിക്കാൻ എത്രയും വേഗം, ഇരട്ടച്ചങ്കൻ ഉള്ള സർക്കാരാണല്ലോ, ആ സർക്കാർ തയ്യാറായേ മതിയാകൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.